ഹായ് ഫ്രണ്ട്സ്, ഈസി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം. ഞാൻ നീയ. ഇന്ന് നമ്മൾ അരേലിയയുടെ വിശേഷങ്ങളാണ് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഈ കാണുന്നതാണ് അരേലിയ. അതായത് അരേലിയ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതിൽ വേരിഗേറ്റഡ് ആണ് ഈ കാണുന്നത്. ഇലകളിൽ തന്നെ കളറിൽ വ്യത്യാസമുള്ള വെറൈറ്റീസ് ഉണ്ട്. ഇപ്പം ഇതെന്ന് പറയുമ്പോൾ വൈറ്റ് കളറും ഒരു ഗ്രീൻ ഷെയ്ഡും കൂടെ വരുന്നതാണ് ഈ വെരിഗേറ്റഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫുൾ ഗ്രീനായിട്ടുള്ളതുണ്ട്. ഇപ്പോൾ കളറിൽ മാത്രം വ്യത്യാസമുള്ളതല്ല, ഗോൾഡൻ അരേലിയ വേറെയുണ്ട്. അതേപോലെ തന്നെ കളറിൽ മാത്രം വ്യത്യാസമുള്ളതല്ല, അല്ലാതെ തന്നെ ഇലകളുടെ ഷേപ്പിൽ വ്യത്യാസമുള്ളതും ഉണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് വെറൈറ്റിയിലുള്ള അരേലിയാസ് നമുക്ക് അവൈലബിളാണ്. നമുക്ക് ഈ വെരിഗേറ്റഡ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നും, യോ ഇത് വളർത്താൻ വലിയ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, ഇപ്പോൾ നഴ്സറിയിലൊക്കെ നിൽക്കുന്നുണ്ടാ തോന്നും, അതേപോലെ തന്നെ നമുക്ക് കിളിച്ച് കിട്ടുമോന്നൊക്കെ തോന്നും. പക്ഷേ വളർത്താൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല, നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ്. പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ചെറിയ തണ്ട് അല്ലെങ്കിൽ ഒരു മൂത്ത തണ്ട് മാത്രം മതി നമുക്ക് വെള്ളത്തിൽ വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ച് വെച്ചാലും മതി, നല്ല രീതിയിൽ വളർന്നു കിട്ടും. ഇതാണ് ഇതിൻ്റെ ഗ്രീൻ കളർ അരേലിയ എന്ന് പറയുന്നത്. പിന്നെ ഇത് ഈ ഒരു ചെറിയ ഇല അല്ലാതെ തന്നെ ഈ വെരിഗേറ്ററിൻ്റെ വലിയ ഇലയുടെ ഉണ്ട്, ഈ റൗണ്ട് ഷേപ്പിൽ വരുന്ന വലിയ ഇലയുടെ അരേലിയ വേറെയുണ്ട്. പിന്നെ നീളത്തിൽ ഇല വരുന്ന അരേലിയ വേറെയുണ്ട്. അപ്പം അങ്ങനെ കളറിലും ഷേപ്പിലും വ്യത്യാസം വരുന്ന തരത്തിൽ ഒരുപാട് തരത്തിലുള്ള അരയിൽ കിട്ടും നമുക്ക്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു നടീൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നടുന്നത് നമ്മൾ മണലും, അതായത് മണലുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്നതായിരിക്കണം കേട്ടോ. മണ്ണും മണലും എടുക്കണം, പിന്നെ ചാണകപ്പൊടി മാത്രം മതി. ചാണകപ്പൊടി മാത്രം മതി. ഞാൻ വളർത്തുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായത് ചാണകപ്പൊടി മാത്രം മതി ഈ ഒരു അരയിൽ വളർത്തിയെടുക്കാനായിട്ട്. അല്ലാതെ വേറെ ഒരു വളത്തിൻ്റെ ആവശ്യം നമുക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഇലച്ചെടിയാണല്ലോ, ഇതിന് പൂക്കളോ കാര്യങ്ങളോ ഇല്ല. ഇലച്ചെടി ആയതുകൊണ്ട് തന്നെ ചാണകം മാത്രം മതി നമുക്ക് നല്ല രീതിയിൽ കിളിപ്പിച്ചെടുക്കാൻ പറ്റും. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്, വെള്ളം ഓവർ വാട്ടറിങ്ങിൻ്റെ ആവശ്യവും ഇല്ല, എന്നാൽ തീരെ വെള്ളം ഇല്ലാതെ ആവാൻ പാടില്ല. ഇപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം ഒന്നും വെള്ളം ഒഴിച്ചില്ലെങ്കിലും വലിയ പ്രശ്നം വരുന്നില്ല ഈ ഒരു അരയിലേക്ക്. പക്ഷേ നമ്മുടെ എന്താ ഇലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നും, ഗോൾഡൻ അരയിലൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഇല കണ്ടു കഴിഞ്ഞാൽ തോന്നും തീരെ അയ്യോ വെള്ളമില്ലല്ലോ, വാടി നിൽക്കുകയാണോ എന്നൊക്കെ തോന്നിപ്പോകും. പക്ഷേ കുഴപ്പമില്ല, അത് പിടിച്ചു നിന്നോളും, പ്രശ്നമില്ല. ഒന്ന് രണ്ട് ദിവസമൊക്കെ വെള്ളം ഒഴിക്കാതിരുന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ പോട്ടിംഗ് മിക്സ്ചർ ഞാൻ പറഞ്ഞല്ലോ, മണ്ണും മണലും ചാണകപ്പൊടി എടുത്താൽ മതി. പിന്നെ പോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളൊരു മീഡിയം സൈസിലുള്ള പോട്ട് എടുക്കുക കേട്ടോ. ഒരുപാട് വലിയ പോട്ടും വേണ്ട, എന്നാൽ തീരെ ചെറിയ പോട്ടും ആവശ്യമില്ല. പിന്നെ നമ്മളതുപോലെ തന്നെ ഇത് നല്ല ഷേപ്പിൽ വളർത്തി നിർത്തണം. ഷേപ്പിൽ, അതായത് ഒരുപാട് അങ്ങ് പൊക്കത്തിൽ പോവാതെ ഷോർട്ടാക്കി നിർത്താൻ മാക്സിമം ശ്രമിക്കണം. അതുപോലെ തന്നെ ശാഖകൾ കുറച്ചുണ്ടായെങ്കിൽ മാത്രമേ നമുക്കിതൊരു റൗണ്ട് ഷേപ്പിലൊക്കെ കിട്ടത്തുള്ളൂ. എന്നാലേ ആ ഒരു മീഡിയം സൈസ് പോട്ട് എടുക്കുമ്പോഴേ നമുക്കിതൊരു ചട്ടി നിറഞ്ഞ് നിൽക്കുന്ന പോലെ കിട്ടത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു എഡ്ജ് പ്ലാന്റ് ആണിത്, അല്ലെങ്കിൽ ഒരു നല്ലൊരു ബോർഡർ പ്ലാന്റ് ആണിത് കേട്ടോ. നമുക്ക് സിറ്റൗട്ടിലൊക്കെ ആയാലും സ്റ്റെപ്പിൻ്റെ സൈഡിലായിട്ട് വെക്കാം, അല്ലെങ്കിൽ മുറ്റത്തായാലും സൈഡിലായിട്ട് ഇങ്ങനെ നിരത്തി വെക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണിത്. പിന്നെ അതുപോലെ തന്നെ ഇതിന് വെയിൽ നമ്മൾ ഒരുപാട് വെയിലും വേണ്ട, എന്നാൽ തീരെ വെയിലില്ലാതെയും ആവരുത്, എങ്കിലേ അതിൻ്റെ ഒരു ഭംഗിയായ കളറൊക്കെ അതേ രീതിയിൽ നിൽക്കത്തുള്ളൂ. വെയിൽ ഒരുപാടായി പോയിക്കഴിഞ്ഞാലും ഇതിൻ്റെ ഇലകളൊക്കെ ഒരുമാതിരി ഫെയ്ഡായി വരും. അപ്പോൾ അതുകൊണ്ട് വെയിലധികം വേണ്ട, ഡയറക്റ്റ് വെയിലടിക്കുന്നിടത്ത് വെക്കണ്ട, എന്നൊരു പാർഷ്യൽ രീതിയിൽ വെയിൽ കിട്ടുന്ന രീതിയിൽ വെച്ചാൽ മാത്രം മതി നമുക്ക്. ഒരു ഓവർ കെയറിൻ്റെ ആവശ്യം വരുന്നില്ല ഈ ഒരു ചെടിക്ക്. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ അത് പ്രൂൺ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഇതിങ്ങനെ അങ്ങ് കോല് പോലെ മേപ്പോട്ടേക്ക് പോകും. അപ്പോൾ അതിലൊരു ഭംഗിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഷോർട്ടാക്കി നിർത്തിക്കൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ആ കമ്പൊക്കെ ഒന്ന് മുറിച്ച് കൊടുക്കണം, എങ്കിലേ അത് പുതിയ പുതിയ ബ്രാഞ്ചൊക്കെ ആയിട്ട് നല്ലൊരു ഷേപ്പിൽ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, എങ്കിൽ മാത്രമേ ഈ ഒരു അരയിലേ കൊണ്ടൊരു ഒരു എന്താ നമ്മുടെ ഗാർഡൻ ഒരു ഭംഗി കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ബാക്കി കാര്യങ്ങളെന്ന് പറയുമ്പോൾ പിന്നെ പറഞ്ഞ പോലെ പോട്ടിംഗ് മിക്സ്ചർ എന്ന് പറയുമ്പോൾ മണ്ണും മണലും ചാണകപ്പൊടി എടുക്കുക. മാസത്തിൽ ഒരിക്കൽ വളം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വെള്ളം ഒഴിക്കുന്നത് രണ്ട് ദിവസം കൂടി ഇരിക്കുമ്പോൾ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ വെയിൽ, ഡയറക്റ്റ് വെയിൽ അടിക്കാൻ പാടില്ല. പിന്നെ പ്രൊപ്പഗേഷൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ചെറിയൊരു തണ്ടെടുത്തിട്ട് നമ്മൾ മണ്ണിൽ കുത്തിവെച്ചാലും മതി. അതായത് ജസ്റ്റ് ഒരു മണ്ണും മണലും മാത്രം എടുത്തിട്ട് കുത്തിവെച്ചാലും മതി, അത് കിളിച്ചോളും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് ഒഴിച്ചാൽ രണ്ടാഴ്ച കൊണ്ട് വേരൊക്കെ വന്നോളും. അതെടുത്ത് നമ്മൾ പിന്നീട് മണ്ണിനകത്തേക്ക് പോട്ടിംഗ് മിക്സ്ചർ റെഡിയാക്കി മണ്ണിലേക്ക് നട്ടാൽ മതി. അപ്പം പിന്നെ പോട്ടെടുക്കുന്നത് ഒരു മീഡിയം സൈസ് പോട്ടെടുക്കുക.
അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി, നല്ലൊരു ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന, നമ്മുടെ ഗാർഡനെ നല്ല ഭംഗി കൊടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ് അരേലിയ. അപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.